ശ്രീ പ്രശാന്ത് ശിവൻ പാലക്കാടിനെ സംബന്ധിച്ച് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ നടക്കുന്ന ചർച്ചകൾ എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് മാറുന്നുണ്ടോ പ്രചരണ രംഗത്ത്? നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ അവിടെ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു, കെ സുരേന്ദ്രന് വേണ്ടി അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി കൃഷ്ണകുമാറിലേക്ക് എത്തിയപ്പോൾ അതുകൂടി ആ നിലയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചോ? നിങ്ങളുടെ നിറം മങ്ങിയോ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാലക്കാട് മണ്ഡലത്തിനകത്ത് വളരെ വ്യക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പിയാണ്. കഴിഞ്ഞ 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2011-ലും 2016-ലും 2021-ലും കഴിഞ്ഞ 3 ടേമായി ഈ പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കൂടിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 2011-ലെ 19.86% ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയറിന് 35.34%. അതേ 2011-ലെ 42.44% കോൺഗ്രസിന്റെ വോട്ട് ശതമാനമായിരുന്നു. പക്ഷേ അവർക്ക് 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് 38.06% സി പി എം 35% പാർട്ടി ഇന്ന് 25% കൂപ്പുകുത്തിയിരിക്കുകയാണ്. സി പി എമ്മിന്റെ 10% വോട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 3 ടേം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള മത്സരം? കോൺഗ്രസ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനകത്ത് മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടാണ്. സി പി എം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ പാലക്കാട് മണ്ഡലത്തിൽ ചിത്രത്തിലേ ഇല്ല. പാലക്കാട് മണ്ഡലത്തിനകത്ത് അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനുള്ള ഒരു ആർജവം പോലും അവർക്കില്ല. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് പരാജയ ഭീതി മുന്നിലുണ്ട്? പരാജയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി ഈ പരാജയത്തിന്റെ ഭാരം ഒരു എൽ ഡി എഫ് സ്വതന്ത്രന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പാർട്ടി ചിഹ്നത്തിൽ അവർ മത്സരിക്കാത്തത്. 2, ഇനി പാലക്കാട് മണ്ഡലത്തിനകത്ത് ഇവിടെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് ആണ് മത്സരം എന്ന് ബോധപൂർവം ഇവിടെ വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇതിന്റെ അടിസ്ഥാനമായ വോട്ട് ഷെയറിനെ കുറിച്ച് ഒരു മിണ്ടാട്ടവുമില്ല. ഇനി 2 പാർട്ടികൾക്ക് അകത്തെടുത്ത് നോക്കിയാലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയം വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സരിന്ദനെ രാജിവെച്ചുകൊണ്ട് സി പി എമ്മിൽ പോയി ചേരുന്നു, ഷാനിബ് രാജിവെക്കുന്നു. ഇനി സി പി എമ്മിനെ അകത്തെടുത്ത് നോക്കുക, അവർക്ക് ചിഹ്നം ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ഇങ്ങനെ കാലമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കണക്കുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തല്ല എന്നതല്ലായിരുന്നു ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ചർച്ചകൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഈ വിധം എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിലയിലേക്ക് പാലക്കാട്ട് മാറുന്നുണ്ടോ എന്നതായിരുന്നു ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ